എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ നമ്മളിന്നിവിടെ ഒരു കുക്കറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരപ്പാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മള് 1 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. 1 കിലോ പച്ചരി കൊണ്ട് നമുക്ക് 3-4 കുക്കറപ്പം വരെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിലേക്ക് ചെറിയ സ്റ്റീലിന്റെ കയ്യിൽ 3 കയ്യില് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറി തേങ്ങ, പിന്നെ ശർക്കര 5 എണ്ണം, 5 ചെറിയ ഇതേപോലത്തെ 5 ആണ് ശർക്കര. പിന്നെ 8 ഏലക്കായ, പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. അത് നമുക്ക് അപ്പത്തിന്റെ മുകളിൽ ഇട്ടെടുക്കാനാണ്, വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടിയൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ മിക്സിയിലേക്ക് അരി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് പച്ചവെള്ളത്തിലാണ് കേട്ടോ അരി അരക്കുന്നത്. നല്ല ടൈറ്റ് ആക്കി തന്നെ അരച്ചെടുക്കുക. അരി അരക്കാൻ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ശർക്കര, നമ്മൾ എടുത്തു വെച്ച ശർക്കര അലിയിക്കാനായി അടുപ്പത്ത് വെക്കാം. ഇപ്പൊ ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്തു. ഇനി ഇത് കുറച്ചൊന്ന് അരച്ചതിന് ശേഷം, ഏലക്കായൊക്കെ ഇട്ടെടുത്ത് കുറച്ചൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ചോറ് ഇട്ടെടുത്ത് നന്നായിട്ട് ശരിക്കും നല്ലോണം അരയണം. ഇപ്പൊ നമ്മളുടെ അരിയൊക്കെ നമ്മളിവിടെ അരച്ചെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി, 1/4 സ്പൂൺ സോഡാപ്പൊടി, 1/4 സ്പൂൺ ഉപ്പും അതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ നമ്മള് അലിയിക്കാനായി വെച്ച ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ചെറിയൊരു ചൂടോട് കൂടെ തന്നെ വേണം ഒഴിക്കാന്. ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ചു വെക്കണം. അതിനുശേഷം എടുത്തിട്ട് നമ്മളിത് കുക്കറിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സാക്കി 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കുക്കറിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ, 1 സ്പൂണ് വെളിച്ചെണ്ണ മതിയാവും. കുറച്ച് മതിയിട്ട് വെളിച്ചെണ്ണ, കൂടുതൽ ഒഴിക്കണ്ട. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തു. ഇനി അത് ചെറിയ രീതിയിൽ ഒരു ചുവപ്പ് കളറായി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ച മാവിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കൂടുതൽ ഒരുമിച്ച് ഒഴിക്കരുത്, കാരണം ഉള്ളി വേവൂല. അപ്പൊ ഇതാ കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വിസില് ഊരി വെക്കണം കുക്കറിന്റെ. അപ്പൊ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇടക്കൊന്ന് തുറന്നിട്ട് ഈളോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഇങ്ങനെ കുത്തി നോക്കിയാൽ ശരിക്കും അറിയാൻ പറ്റൂട്ടോ വെന്തിട്ടുണ്ടോന്ന്. അപ്പൊ നമ്മുടെ അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരപ്പാണ്. പിന്നെ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടെ തന്നെ ഒഴിക്കുക. ചൂടായത് കൊണ്ടാണ് കേട്ടോ ഒരടപ്പിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വാഴയില വാട്ടിയിട്ട് അതിലേക്ക് വെച്ചെടുക്കാം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റും കൂടെ ആയിട്ട് അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഈ അപ്പം ഞാന് നമ്മള് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കട്ട് ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പൊ ഇതാ കട്ട് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോഴേക്ക് ഏകദേശം രാത്രി തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കളർ മാറ്റം തോന്നിക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.